നമ്മളങ്ങനെ ചത്ത എങ്ങനെയാണ് നമുക്കൊന്നും മനസ്സിലാത്തില്ല. സോ ഇപ്പൊ സ്കോഡ് കളിക്കുകയാണെന്നല്ല, നമ്മളിപ്പോ സ്കോഡ് കളിക്കാതെ തൊട്ടടുത്തേക്കുന്ന ആളെയും നമ്മുടെ കൂടെ വെക്കുന്നില്ല എങ്ങനെ ചത്ത എങ്ങനെ ഡെത്ത് ആയ നമുക്ക് പോലും അറിയത്തുണ്ടാവില്ല. ജസ്റ്റ് കാറ്റ് പോലും അറിയുന്ന ആൾക്കാരെ കുമ്പടിച്ചുകൊണ്ട് പോകുന്നു. തേർഡ് പാർട്ടികൾ ദി എക്സ്ട്രീം ലെവൽ സംഭവമാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് കളാ പോസ് വേറെ ലെവൽ പോസ് വന്നാൽ ഇപ്പൊ തന്നെ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇറങ്ങി ജസ്റ്റ് വീണ്ടും കളൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും എവിടെ ഇറങ്ങണം നമ്മൾ ലോക്കർ. ഓക്കെ, ജസ്റ്റ് എന്തായാലും സോളോ സ്റ്റുഡിയോ സോളോ സ്കൂൾ കളിക്കുമ്പോൾ നമ്മുടെ ലാൻഡിംഗ് പ്ലേസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇറങ്ങുന്ന ഞാൻ ഇറങ്ങുന്ന ബ്രസീലിയായിരുന്നു. സോ ബ്രസീലിയ നെയ്സിട്ട് ബ്രസീലിയ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലമാണ്. ഓക്കെ, ജസ്റ്റ് നെയ്സിട്ട് സെൻറ്റർ ഉണ്ട്, അതേപോലെ ജസ്റ്റ് സൈഡ് അവരുടെ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ മാറി 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 ഇറങ്ങാൻ പറ്റും. ഓക്കെ, എന്തായാലും ഞാൻ നെയ്സിട്ട് നല്ല സൈഡിൽ മാറി ഇറങ്ങി ജസ്റ്റ് കുറച്ച് ലൂട്ടൊക്കെ എടുത്ത ശേഷം മാത്രം അറ്റാക്കിന് പോകുന്നു. സോ എന്തായാലും കുമ്മനടിയാണ് മെയിൻ. ഓക്കെ, ഇറങ്ങി പോലെ ഒന്നുമില്ല, രണ്ടില്ല മൂസ് കൂടെ എന്തായാലും ഉണ്ടായിരിക്കും. സോ അവർ ഭയങ്കര ഫൈറ്റിംഗ് ഇളക്കിയായിരിക്കും. സ്വന്തം ചത്ത് വീട് എടുക്കുന്ന ആൾക്കാർ നെയ്സിട്ട് കുമ്മടിച്ച് കുമ്മടിച്ച് നമുക്ക് കില്ലിങ്ങിലൊക്കെ എടുക്കാം. ജസ്റ്റ് അങ്ങനെ വാരി ഒരു കില്ലെടുത്തിട്ടുണ്ട്. സോ അങ്ങനെ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി താഴെയൊക്കെ നല്ല എനിമീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ പോകുന്നതിന് മനസ്സിലായി. സോ എന്തായാലും അമ്മാറ വായ്പ പോയി പെടുന്നതിനാല് നെയ്സിട്ടൊക്കെ ലൂട്ടൊക്കെ എടുത്ത് നെയ്സിനൊന്ന് കവർ എടുത്തതിന് ശേഷം മാത്രം കുമ്മടിച്ച് കുമ്മടിച്ച് മാത്രം തുടക്കത്തിൽ കുറച്ച് നമുക്ക് അങ്ങനെ നിൽക്കാൻ മാത്രമാണ് എൻ്റെ ഒരു ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം അതായിരിക്കും ഏറ്റവും കൂടുതൽ പരിപാടി നോക്കുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കുരുഞ്ഞ് നിന്ന് തപ്പുമ്പോഴായിരിക്കും നമ്മുടെ എന്താണ് അണ്ടർവെയർ പോലും കാണാതിരിക്കുന്നത്. സോ അജാദ് ലെവൽ ടീംസാണ് നമ്മുടെ ഇതിനകത്തുള്ളൂ. സോ അമ്മറ കൂടെ പിടിച്ചിരിക്കണമെങ്കിൽ കട്ടക്ക് അട്ടക്ക് മുറ്റായി നിന്നാൽ മാത്രമേ നമ്മൾ നിൽക്കത്തുള്ളൂ. സോ ഇല്ലെങ്കിൽ അവസാനം നമ്മുടെ നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണ് നമ്മൾ ചത്തത് പോലും അറിയാതെ നമ്മൾ ചുമ്മാ കളിച്ചുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കും. സോ ആ പോലെ ഒരു ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെയ്സിട്ട് കുമ്മനികളൊക്കെ അടിക്കുന്ന വെച്ചാൽ ആ ലെവലിൽ അടിച്ചിരിക്കണം. സോ ഇല്ലെങ്കിൽ അവന്മാർ നമ്മൾ അടിച്ചിട്ടാണ് പോകും. സോ മാക്സിമം വിവറായിട്ടിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടീമിനെ അടിച്ചു കൊടുക്കുക ചോദിച്ചാൽ നമ്മളിപ്പോൾ ഫോക്കസ് ഒരു ഫുൾ 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 മൈൻഡോടെ ഒരു ടീമിനെ ഗോൾ സ്കോറിന് വൈപ്പ് കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പുറകിലായിരിക്കും വരുന്നത്. കാരണം എൻ്റെ ഇല്ലെങ്കിൽ ഏടെ അവിടെ വിളിച്ചു ടപ്പേ ഒരൊറ്റടി. ഓക്കെ, ഒരൊറ്റടി ആ ഒരടിയിലായിരിക്കും നമ്മുടെ ജീവിതം തന്നെ മാറി പറഞ്ഞു പോകുന്ന. ഓക്കെ, ജസ്റ്റ് മാക്സിമം എന്താണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, തമ്മിൽ അവർ ഫൈറ്റ് കൂടുതൽ ജസ്റ്റ് തേർഡ് പാർട്ടി ആയിട്ട് കയറിച്ചില്ല. സോ ആ സമയത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡാമേജ് കൊടുത്തിട്ട് ജസ്റ്റ് ഒറ്റ ആ ഒരു കില്ലി കമ്പിറ്റി. ഓക്കെ, ജസ്റ്റ് മലയാളത്തിൽ പറയുകയാണ് ജസ്റ്റ് കൈമുട്ടുകൊണ്ട് ഒരു തട്ട് ഒരു തള്ള് അവടത്തിരണം. ഓക്കെ, അവടത്തിരണം. സോ ഒരിത്തരും ഒന്നും അറിയാവില്ല, കിട്ടിക്കാച്ചി ഹെഡ്ഷോട്ടൊക്കെ എടുത്ത് നൈസായിട്ട് കില്ലി കമ്പിറ്റിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവനൊക്കെ അല്ല, ഇവരൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് കയറുന്നത്, ഇതാണ് തേർഡ് പാർട്ടി അല്ല ഫോർത്ത് പാർട്ടി വരെ കയറുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മാപ്പിനെ കുത്തുക വെച്ചാൽ നെയ്സിന് നമുക്ക് ഫോക്കസ് ഒരിക്കലും കിട്ടത്തില്ല ഈ ഒരു മാപ്പിലൊക്കെ. ഇനിയിപ്പോൾ ഈ കളർ ഈ ഒരു മാപ്പിന് ഓവറോൾ കളറും കാലൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, യെല്ലോഷ് കളറാണ് മൊത്തത്തിൽ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ മാപ്പാണെങ്കിൽ ഗ്രീനിഷ് കളറും, അതായത് നമ്മുടെ കലഹാരി മാപ്പാണെങ്കിൽ റെഡിഷ് കളറുമാണ്. സോ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഗട്ടറി മാപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ജസ്റ്റ് ഏതാണ് ജസ്റ്റ് യെല്ലോഷ് കളറാണ് കാണാൻ പറ്റും. സോ എന്തായാലും ആൾക്കാരൊക്കെ നമ്മൾ നെയ്സിട്ട് ടെററായി നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ നേരെ ബ്രസീലിലേക്ക് ബ്രസീലിൻ്റെ മേൽഭാഗത്തേക്ക് റിപ്പോർട്ടൊക്കെ ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ആ എന്താണ് നമ്മൾ നമ്മുടെ ബർമുഡ മാപ്പ് പീക്ക് എന്ന് പറഞ്ഞ പോലെ പെർഗാട്ടറി മാപ്പിൽ ഒരു പീക്ക് ഹൈ ലെവൽ സംഭവം ഇല്ലെങ്കിൽ ഏറ്റവും ഉള്ള ആൾക്കാരുടെ സംഭവം ഏതാ ജസ്റ്റ് പറയാൻ നമ്മുടെ ബ്രസീലിയൻ എനിക്ക്. സോ കാര്യം വെച്ചാൽ ഒരുപാട് 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 വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ സ്ഥലം ഇത് തന്നെയാണ് എനിക്ക്. ഇപ്പോൾ നമ്മുടെ പീക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബർമുഡ മാപ്പിൽ പീക്ക് എന്ന് പറയുന്നത് അത്ര ടെററായിട്ട് നിൽക്കാനുള്ള സംഭവം കാര്യം എന്താ ജസ്റ്റ് അത് കുറച്ച് ഹൈറ്റ് നിൽക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഹൈറ്റ് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് ആൾക്കാരുടെ ഇറങ്ങുന്ന ആ ഒരു സ്ഥലമായിരിക്കും. അല്ലാതെ ജസ്റ്റ് ആ ഒരു വലിയ പ്രത്യേകത ഉണ്ടായിട്ട് ജസ്റ്റ് കുറെ ലൂട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടല്ല. ഓക്കെ, ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോൾ മെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിയ ഇറങ്ങുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ കുറെ ലൂട്ട് ഇട്ടു. ഓക്കെ, ഒരുപാട് 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 ലൂട്ട് ഇട്ടു, അതേപോലെ ടെററായിട്ടുള്ള ഫൈറ്റ് അടക്കം പറ്റും. ഒരുപാട് കിട്ടിക്കാച്ചി ഫൈറ്റിങ്ങളൊക്കെ കളിക്കാൻ പറ്റും. സോ ആ ഒരു ഫൈറ്റിന് വേണ്ടിയാണ് കുറെ പേര് പ്രോ പ്ലെയർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നത്. സോ ഞാൻ വലിയ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ കിട്ടുന്ന വിചാരിച്ച് മാത്രമാണ്. ഓക്കെ, എന്നാൽ ഓടി നോക്കുമ്പോൾ ആ വീട്ടിലത്തെ കയറിപ്പോട്ടെ. സോ അവരെ കൊല്ലം നോക്കുന്നുണ്ട്. സോ നമ്മുടെ നീടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുമ്പോൾ രണ്ട് നീടോ. ഓക്കെ, നമ്മുടെ രണ്ട് നീടിനോട് സാധനം ഒളിച്ച് കുറെ കവർ നൈസിനോട് ഒളിച്ചിട്ടുണ്ട്. സോ ക്ലൂ ടൂ നമ്മളിപ്പോൾ എടുത്തേക്ക് ഈ എന്താ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ക്ലൂ രണ്ടായിരിക്കും. സോ ഞാൻ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കും. ഓക്കെ, ക്യാരക്ടർ സ്കില്ലിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നു. സോ ഒന്ന് നീട് വരിട്ട് ഒന്ന് കുക്കി ഇട്ടിട്ട് കുക്കി നൈസ് 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 ഒറ്റ ഇറക്കെ മോനെ എജ്ജാതി. ഓക്കെ, എജ്ജാച്ച എജ്ജാതി. സോ നൈസായിട്ട് അവരുടെ ധൈര്യത്തേക്ക് ഒളിച്ചു കഴിച്ചു. അതായത് ഇങ്ങനെ മൂട്ടിയൊക്കെ ഏറി ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ ഒക്കെ നല്ല എളുപ്പമുള്ള കഴിവ് കുറെ വഴിയുടെ കാര്യമൊക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം പഠിച്ച് കയറി വെച്ചാൽ ഇന്നലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടാണ്. ഐ മീൻ ഇന്നലെ രാവിലെ 9 മണിക്ക് ആയിരിക്കും, ഇന്നലെ രാവിലെ 8:30 നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സോ ഡെയിലി നമ്മൾ എല്ലാ ദിവസവും 8:30 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും. സോ മാക്സിമം കാണാം. ഓക്കെ, സോ ഇന്നലെ രാവിലെ 8:30 അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു. സോ നല്ല ഒരുത്തർ നെയ്സിട്ട് കട്ടക്ക് പറഞ്ഞു വിളിച്ചിരുന്നു, നിങ്ങൾ എത്ര പേരെ കണ്ടു ജസ്റ്റ് കമ്പനി. ഓക്കെ, ജസ്റ്റ് ആ ഒരു കട്ടക്ക് പറഞ്ഞു വിളിച്ചിട്ട് അവനെ പൊക്കാൻ വേണ്ടി പെടുന്ന പാട് നിങ്ങൾ കണ്ടായിരിക്കും. സോ നല്ല ആ അവനെ പൊക്കാൻ വേണ്ടി കൂടിയ ടിക്കറ്റിങ് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻ കേസ് എപ്പോഴെങ്കിലും നമ്മൾ ഗെയിം പ്ലേ വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണ് ജസ്റ്റ് അത് ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കൂടെ
കാണിക്കുന്നതായിരിക്കും, ഓർപ്പാട് കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ട്രിപ്പ് സെൻസിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ സ്കില്ലിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ സ്കില്ലിനെ പറ്റി പറഞ്ഞിരിക്കാം. ഇന്നത്തെ ഒരു വീടിനകത്ത് ആദോ അലോക്ക് അല്ല, അതേപോലെ ക്രോണോ അല്ല. സോ ഇതിനുണ്ടോണ്ട് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് ക്യാറ്റർ യൂസ് ചെയ്തു. സോ ഞാനത് മാറ്റി ഞാൻ നമ്മുടെ ക്ലൂവിന് എടുത്തിട്ടുണ്ട്. ഓക്കെ, മെയിൻ എന്തിനാണ് ക്ലൂ? ഓക്കെ, എന്തിനാണ് ക്ലൂ എന്ന് ഞാൻ പറഞ്ഞുതരാം. അഫ്കോഴ്സ് ഗൈസ്, എല്ലാ വർഷം നമുക്ക് നമ്മുടെ ക്ലൂവിന്റെ സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് നമ്മുടെ ആ ലോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ക്രോണോ പോലെ ജസ്റ്റ് ആ ഒരു ആക്റ്റീവ് പാസീവ് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സോ അതൊക്കെ ജസ്റ്റ് അത് ഓണാക്കി കഴിയുമ്പോൾ ഒരു സർക്കിൾ പോലെ തന്നെ നമ്മുടെ എന്താണ് സർക്കിൾ വരുന്നതായിരിക്കും, നമ്മുടെ ബോഡിക്ക് ചുറ്റും വരുന്നതായിരിക്കും. സോ ആ ഒരു ഇത് വെച്ചിട്ടൊക്കെ അത് വെച്ച് ഇത്ര മീറ്റർ ഡിസ്റ്റൻസിലുള്ളിൽ നമുക്ക് കാണുന്ന എനിമീസ്, അതായത് എണീറ്റ് നിൽക്കുന്ന ഇല്ലെങ്കിൽ ഓടുന്ന എനിമീസിനെ കറക്റ്റായിട്ട് നമുക്ക് സ്കാൻ വരെ പൊക്കി തരുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എനിമി അതിനനുസരിച്ച് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇൻ കേസ് ഞാൻ ഇപ്പോൾ എനിമിനെ തപ്പി നടക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അത് ഓണാക്കിയാൽ ജസ്റ്റ് എനിമി ഉണ്ടോ ഇത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് കയറുമ്പോൾ ഇല്ല ബ്രസീലിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഉണക്കിയിട്ട് ജസ്റ്റ് ബ്രസീലിലെ ടീമോടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഫൈറ്റ് അല്ല, ജസ്റ്റ് കാരെ കുറേ നേരം ചുമ്മാ ഓടി തന്നെ വെറുതെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് നോക്കുമ്പോൾ ആ ഒരു വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു എനിമി ഉണ്ട്, ഞാൻ ക്ലൂ ഇട്ട് കണ്ടല്ല, ഒന്നല്ല രണ്ടുപേരുടെ. ഓക്കെ, ഞാൻ ക്ലൂ ഇട്ട് കണ്ടല്ല, ജസ്റ്റ് നേരം നോക്കിയപ്പോൾ അവിടുത്തെ നേരം നോക്കിയപ്പോൾ ഒരു സാമാരെ പൊക്കണം, കമാര എങ്ങനെയെങ്കിലും പൊക്കിയാൽ ഇല്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവും. സോ ആമാർ കുറേ നേരം അവിടുന്ന് പക്ക 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 സേഫ് എടുക്കും. ഓക്കെ, ആമാരെ പൊക്കിയ യാ മോനെ പേവറായിരിക്കും. ഓക്കെ, ആമാരെ പൊക്കിയ ഒരു സ്വന്തം നമ്മൾ തെർമോസ്കോപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് മെയിൻലി പെട്ടെന്ന് തന്നെ അവനെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു മാപ്പിനകത്ത് ഞാൻ ഈ ഒരു മാപ്പിനകത്ത് കലഹാരി മാപ്പിനകത്ത് എപ്പൊക്കെ കളിച്ചാൽ ഞാൻ തെർമോസ്കോപ്പ് ആയിരിക്കും യൂസ് ചെയ്യും. സോ മെയിൻലി തെർമോസ്കോപ്പ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ എനിമീസിന്റെ സ്പോട്ട് ഏറ്റവും എളുപ്പം. ഓക്കെ, എളുപ്പം ദി എക്സ്ട്രീം ലെവൽ എളുപ്പം വെച്ചാൽ നമ്മുടെ ഈ തെർമോസ്കോപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ആമാർ നമ്മളെ കണ്ടു. ഓക്കെ, ആമാർ നമ്മളെ കണ്ടുണ്ട്, അവൻ നമ്മളെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ നമ്മളെ സ്കോപ്പ് ചെയ്ത് നോക്കുന്നു. ജസ്റ്റ് നമ്മളെ നന്നായിട്ട് സ്കോപ്പ് ചെയ്ത് നോക്കുന്നു, നമ്മൾ അതേപോലെ വിട്ടുകളായതിലോ. ഓക്കെ, നമ്മളെ വിട്ടുകളായില്ല. സോ അവൻ പുറത്തിറങ്ങിയപ്പോൾ അവനെ നിൽക്കുന്നവരെ അടിച്ച് മാറ്റി എന്താണ് കാലവരെ നേരത്തെ പറക്കി അടിക്കാൻ വേണ്ടി നിൽക്കുന്നു. സോ അതായത് അവരെ പുറത്ത് വരുത്തണം, കമ്മനെ ഇങ്ങനെ പുറത്ത് വരുത്തുന്നത് വളരെ ആഗ്രഹം. സോ അതായത് ഒരുത്തൻ ഒരു പട്ടി ഷോ കാണിക്കുന്ന ഒരുത്തനാണ്. ഓക്കെ, ഒരുത്തൻ പട്ടി ഷോ കാണിക്കുന്ന ഒരുത്തനാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സിമോട്ടെ കാണിക്കുക, അവനെ വെറുപ്പിക്കുന്നുണ്ട്. അവൻ തന്നെ ഒരു വെറുപ്പിച്ച് അവനെ ഒരു ഇൻഫ്ലുവേറ്റീവ് കോംപ്ലക്സിൽ അവൻ തന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. സോ അവൻ തന്നെ വിചാരിക്കുന്നത് എൻ്റെ അമ്മനെ ഇവനെ വിട്ട ശരിയാകത്തില്ല. സോ ഇവനെ ഇങ്ങനെ കൊന്നേ പറ്റത്തുള്ളൂ എന്ന് അവർ വിചാരിക്കുന്നത്. സോ അതായത് ഒരുത്തിരി പിറങ്ങി വരുന്നതാണ് പറ്റും, ഒരുത്തിരി ഇപ്പോൾ പട്ടിയപ്പോൾ വന്ന് അടിവാക്കി പോകുന്നതാണ്. ഓക്കെ, അവൻ സമയത്ത് പട്ടി ഷോ കാണിച്ചിട്ട് ഞാൻ കുറെ ഗ്ലൂവാളൊക്കെ ഇട്ട് വന്ന് 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 മാസം നോക്കും, നല്ല ഡ്രാഗ് കിട്ടിയത് പക്ഷേ ചെയ്യാവില്ല. ഓക്കെ, പെട്ടെന്ന് ഡ്രാഗ് ചെയ്യാൻ ആ ഒരൊറ്റ ഡ്രാഗിലൊക്കെ ആ ഒരു സിമ്പിൾ ഡ്രാഗ് ചെയ്തതിനെ നൈസായിട്ട് അവൻ ചത്തോട് വിടാനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നല്ല വിഷമം. ഇപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ പൊട്ടനായിരിക്കില്ലെങ്കിൽ അവൻ വലിയ ശത്ത് വിചാരിച്ചാൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അറിയോ അവർ പ്രോപ്പറായിട്ട് തേങ്ങയാണ് മാങ്ങയാണ് അവൻ ഇപ്പോൾ ഭയങ്കര മാസം കാണിക്കാൻ വേണ്ടി വന്നാണ്. സോ ലൂബിലപ്പുറം കാണിച്ചിട്ട് അവൻ്റെ രാജ്യത്ത് നമ്മുടെ പൊങ്കലിട്ട് പോകുക ചോദിച്ചത്. ഓക്കെ, ബട്ട് അതായത് ഈ കാട്ടുവാഴയൊക്കെയുള്ള അർത്ഥം ഞാൻ പേടിച്ച് ചോദിച്ചു. ഓക്കെ, ബട്ട് അതൊന്നും കുഴപ്പമില്ല, അമ്മ രണ്ടുപേരൊക്കെ ഒരുത്തരം ഗ്ലുവാള് പറയപ്പെട്ട് മറ്റേ മണ്ടക്കി പെട്ടെ അവർ ബുദ്ധിപൂർവ്വം കളിച്ച് വിചാരിച്ചാൽ ഒരുത്തൻ ചത്താൻ മറ്റേ ഉണ്ടാവും ചോദിച്ചു. ഓക്കെ, ബട്ട് അവനെ പട്ടിയപ്പോലൊക്കെ പട്ടിയപ്പോലെ അടി കളിച്ചിട്ട് അവൻ പോയിട്ടുണ്ട്. സോ അതും ടെക്നിക്കാണെന്ന് ഞാൻ ചോദിച്ചത്. കളിച്ച് നമ്മൾ പെട്ടെന്ന് കയറ്റി അങ്ങോട്ട് വിടാൻ വേണ്ടി ആയി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറോ ടെക്നിക്കാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കുഴപ്പമില്ല, നമ്മൾ നേട് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ഡാമേജ് ഒന്നും കിട്ടില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ മോനെ ആമാരൊക്കെ കാട്ടുവാഴത്തിൻ്റെ പട്ടികളാണെന്ന് തോന്നുന്നു. കഴിഞ്ഞാൽ അജാതിരി പോലെ ക്യാമ്പിംഗ്. ഓക്കെ, അജാതിരി പോലെ ക്യാമ്പ് എടുത്തിട്ട് ഒരു ഗ്ലൂ ആൾ എക്സ്പ്രഷനെ ഞാൻ കാണിച്ചത്. ഒരു ഗ്ലൂ ആൾ നൈസ് ഈ സ്ഥലത്ത് കറക്റ്റ് ഇടുക, ജസ്റ്റ് ലാൻഡ് മെയിൻ ഉണ്ടോ നോക്കുക. ഓരോ നീരം നാഴ്ച കൊണ്ടിട്ട് നോക്കെ ഇവിടെ മറ്റേ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചിച്ച് കവരത്തൊക്കെ ഈ ഒരു ഗ്ലൂ ആൾ കവരത്ത് നോക്കുമ്പോൾ കണ്ണുകൊണ്ട് സ്വന്തം കഥത്തിലൊക്കെ പെട്ടെന്ന് നേരി കഴിഞ്ഞാൽ ജനിച്ചു എറിഞ്ഞു കൊല്ലാം എന്ന് പെട്ടെന്ന് നേരി കഴിഞ്ഞാൽ സ്വന്തം അടിയുണ്ടെങ്കിൽ കാരണം അടിച്ചിട്ട് അടിച്ച് കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇവനെ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കും. അപ്പം മറ്റേ നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ഗ്ലൂ ആൾ പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു ഗ്ലൂ ആൾ പൊട്ടുന്നതിന് നൈസ് ഓപ്പർ ഓപ്പർ കവിടുത്തിട്ട് അവിടുത്തെ ഒരു ഗ്ലൂ ആൾട്ട് കടുത്തൊരു ഗ്ലൂ ആൾട്ട് നമ്മളെ ഓടി ഓടി നോക്കുന്നത് അവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നത് അവിടുത്തെ എം ഐസ് എന്തെങ്കിലും തോന്നുന്നു എം ടെന്നു അടിക്കാൻ നോക്കുന്നത് എം ബി പൊട്ടിട്ട് എന്റെ അമ്മേനെ കിടക്കാച്ചു സീറോ ആയിപ്പോ. പ്ലീസ് കമൻസ് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചവരോട് ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് മാത്രമല്ല എല്ലാ കൂട്ടുകാർക്ക് നിങ്ങളുടെ കൂട്ടുകാർ ഗിഡ് വെച്ചായാലും നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആരും കൂടെ പഠിക്കുന്നതായാലും കൂടെ കളിക്കുന്നതായാലും ജസ്റ്റ് എങ്ങനെയുള്ള എല്ലാ കൂട്ടുകൾക്കും മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യൊക്കെ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യൊക്കെ. ഏതൊരു ക്ലൂ ഉള്ളതിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ ആരൊക്കെ എത്രയൊക്കെ പേര് ഇതിനെ സ്ഥലത്ത് ഒളിച്ച് പോകുന്ന നമുക്ക് കണ്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ കേസ് ഉണ്ടല്ലോ ഏതൊരു ജസ്റ്റ് കാറ്റർ അതിൻ്റെതായ ഒരു ഡ്രോബാക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. സോ എന്താ ജിസ്റ്റ് ക്ലൂ എന്ന കേട്ടൻ്റെ ത്രോബാക്ക് ഇല്ലെങ്കിൽ ദുരന്ത അവസ്ഥ എന്താ ഞാൻ പറഞ്ഞതൊക്കെ. ഇപ്പോൾ ഇൻ കേസ് ഈ ഒരാൾ ഇരിക്കുമോ ചോദിച്ചു. ഓക്കെ, ഒരാൾ ഫോൺ ചെയ്ത് ഐ മീൻ കുരിഞ്ഞിരിക്കുകയാണ്. സോ അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ. സ്വന്തം അതേപോലെ ഇപ്പോൾ വിചാരിക്കും വേറെ ഏത് കേട്ടനാണ് ഇതേപോലെ ത്രോബാക്കുള്ള ദുരന്തം പിടിച്ച ഒരു ത്രോബാക്കുള്ള ജീസ് വിചാരിക്കുന്നുണ്ടായിരിക്കും. സോ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നിലയിൽ കാണാൻ പറ്റുന്ന അലോക്ക് അലോക്ക് ജീസ് അതേപോലെ ത്രോബാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അലോക്കിനെ നോക്കുമ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നില്ല. ബട്ട് എന്നാൽ ഇഷ്യൂസ് വരുന്ന അവിടെ ഞാൻ ക്രോണോയ്ക്ക്. ഓക്കെ, ക്രോണോയ്ക്ക് പുതിയ അപ്ഡേഷൻ ശേഷം കുറേ ഉണ്ട്. അവിടെ സ്കില്ലിന് കുറേ മാറ്റങ്ങൾ എല്ലാം വരുന്നത് നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ട്. സോ അത് കറക്റ്റാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അറിയത്തില്ല. ഇപ്പോൾ പുതിയിട്ട് ഒന്ന് ലേറ്റ് സബ്ഡിഷൻ എന്ന് ഞാൻ പറഞ്ഞു. ക്ലോറോണിൻ്റെ ആ ഒരു ഷീൽഡ് ഉണ്ട്. സോ ആ ഷീൽഡിൻ്റെ അകത്ത് നിന്നിട്ട് നമുക്ക് വെടി വെക്കാൻ പറ്റില്ല. നമുക്ക് പുറത്തേക്ക് വെടി വെക്കാൻ പറ്റത്തില്ല. സോ അതിനകത്ത് ഇന്ത്യ നമുക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്യാം, അവിടെ തന്നെ നിൽക്കാൻ പറ്റും. എനിക്ക് എനിമീസിൻ്റെ പുറത്തുനിന്നോ നമുക്ക് അകത്തുനിന്നോ വെടി വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു കാര്യം മാത്രം നമുക്ക് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. സോ അങ്ങനെ ഓക്കെ
അങ്ങനത്തെ സ്കില്ല് വന്നാൽ നമ്മുടെ ഈ ഒരു ക്രോണോന് ഇത്രയും ഡയമണ്ട് കൊടുത്തെടുത്തതിന് വലിയ അർത്ഥമില്ല എന്ന രീതിയിൽ ഞാൻ നോക്കുന്നത്. കരിച്ച അകത്തും നമുക്ക് വെടിവെക്കാം, നമുക്കാണ് പവർ ഉണ്ടോ, നമുക്കാണ് അടി അകത്തുനിന്ന് വെടിവെക്കാൻ വേണ്ടി ആ ഒരു പവർ ആണ്. ഓക്കെ, ആ ഒരു പവറാണ് ഇല്ലാതിരിക്കുന്നത്. സോ ഞാൻ ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, അലോക്കിലൊക്കെ അല്ലെ ക്രോണോ മേടിക്കാൻ വേണ്ടി ആരൊക്കെ ഫണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതിന്റെ സ്കില്ലിനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രം ആ ഒരു ഫണ്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മേടിക്കുക. കാര്യം എൻ്റെ പരിചയം ഒരുപാട് പേരുണ്ട്, എന്താ പറയുക, കിട്ടിയ ചെറിയ ചെറിയ പൈസകളൊക്കെ കൂട്ടിച്ച് 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 അവസാനം ഒക്കെ ഏറ്റവും അവസാനം ക്രോണോ മേടിച്ച് മാസ് കാണിക്കാൻ വേണ്ടി പോകുന്നു. സോ എന്തായാലും ഇനി ക്രോണോ ഇല്ലാത്തതിൻ്റെ വലിയ അലോക്ക് ഇല്ലാത്തതിൻ്റെ വലിയ ഡ്യൂബ് എന്ന് വിളിച്ച് കളിയാക്കുന്നു ഒരുപാടൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് എനിക്ക് അറിയാം. എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ കുറേ പേർക്ക് അലോക്ക് ഇല്ലെങ്കിൽ ക്രോണോ വാങ്ങി കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ 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 ജസ്റ്റ് അലോക്ക് ഇല്ല ക്രോണോ ഇങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് സ്റ്റോറി ഇട്ട് നമ്മൾ മെൻഷൻ അടിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് നമ്മളെ ഡ്യൂബ് എന്ന് വിളിക്കുന്ന കളിയാക്കുന്നത്. എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്, എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ ജസ്റ്റ് പേഴ്സണലി അങ്ങോട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ബ്രോ ടീം കോഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടീം കോഡ് ഇട്ട് കയറ്റി അവർക്ക് അലോകലൊക്കെ മേടിച്ചു. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കില്ല, ബട്ട് എന്നാലും കുറേ പേര് ജസ്റ്റ് പറയുന്നുണ്ട് നീയൊക്കെ കമ്മ്യൂണിറ്റി കൊണ്ട് ഇത് തേങ്ങയുടെ മൈര ചെയ്തിട്ടുണ്ട് ചോദിക്കുന്നത്. സ്വന്തം അവർക്ക് വേണ്ടിയാണ് ഇപ്പം എന്ത് ഞാൻ ഒരുപാട് ഉണ്ടാക്കി തന്നെയാണ് കുഞ്ഞാര മക്കളാണ് അവിടെ നിൽക്കുന്നത്. സോ ആൾക്കാർ ഓക്കെ ഓക്കെ ജസ്റ്റ് നാലുപേരെ എടുത്ത് കാണിക്കേണ്ട എടുത്ത് പൊക്കി പിടിച്ച് കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ അലോക്ക് കൊടുത്തപ്പോൾ അവൻ്റെ റിയാക്ഷൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഉണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, എനിക്കില്ല, ഞാൻ കൊടുത്തെങ്കിൽ ഓക്കെ ഞാൻ കൊടുത്തു. ജസ്റ്റ് അത് പേഴ്സണൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ജസ്റ്റ് ഒരു ഒരാൾക്ക് ഞാൻ കുറ്റം പറഞ്ഞില്ല, ഓരോക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, നമ്മളതിനെ തിരഞ്ഞെടുത്തില്ല. ഓക്കെ, ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ചെയ്യും, അവിടെ മാറിയിരിക്കും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അത്ര ഞാൻ പറഞ്ഞു. ഓക്കെ, ഏതായാലും ഗൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വീട്ടിൽ അപ്പോഴത്തേക്ക് ഒരുത്തും പോയിട്ട് ഓക്കെ ഒരുത്തു നിന്നിട്ട് മാസ് ആക്കുകൊണ്ട് ഞാൻ നേടി ഒരു ഫ്ലാഷൊക്കെ വലിച്ചിരുന്നുണ്ട്. ഓക്കെ, ഇവരെ ഞാൻ ടീമപ്പ് ആക്കി കൊല്ലാന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരുടെ മനസ്സിട്ട് വീശി വിളിച്ച് 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 അവസാനം അവനെ പുറത്തു കൊണ്ടതിന് ശേഷം ടപ്പേനടിച്ചതിനൊക്കെ ഒരു കൈമുട്ടുകൊണ്ട് ഒരു തട്ട് ഒരു തള്ളു അവിടെ തീരണം. ആ ഒരു ഐറ്റം ഒക്കെ ആ ഒരു ഐറ്റം നമ്മൾ ഇവിടെ എടുക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് അവൻ വീഴുന്നുണ്ടല്ലോ ജസ്റ്റ് നിങ്ങൾ കവർ ചെയ്ത് നോക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഒരുത്ത ലാസ്റ്റ് സെക്കൻഡിൽ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫ്രണ്ടായില്ലെങ്കിൽ ടീമപ്പ് ആവാൻ വിളിച്ചാൽ നിങ്ങൾ പോകുമോ ഇല്ലയോ ജസ്റ്റ് കവർ. ഓക്കെ, ഞാനൊക്കെ എന്നെ വിളിച്ച് ഞാൻ പണ്ടേക്ക് കൊണ്ട് പോയായിരുന്നു, ബട്ട് ഞാൻ ഇങ്ങി പോയില്ല. ഓക്കെ, കാരണം ഈ ഒരു മാസം തൊട്ട് മുമ്പ് ജസ്റ്റ് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ടീമപ്പ് ആവുമ്പോൾ ഒരു ഒരുത്തം വിളിച്ചിട്ട് ടീമപ്പായി എന്റെ കളിക്ക് MP40 AK കൈ കൊടുത്തു, എന്നിട്ട് അവൻ അടിച്ചു വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബിറ്റ് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആൾക്കാരെ ജസ്റ്റ് ഫോളോ ചെയ്യാൻ ജസ്റ്റ് അതിനകത്ത് കിട്ടിക്കാച്ച് കിണ്ണം കാച്ച് വേറെ ലെവൽ വീഡിയോസ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇന്ന് തന്നെയാണ് ഇന്നലെ ഹാക്കർ കൊന്ന ജസ് ഒരു വീഡിയോ. അതായത് നമ്മൾ ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് എടുക്കുന്ന സമയത്ത് ഒരുപാട് വെച്ചൊക്കെ 10-20 മാച്ച് കളിച്ചാൽ മാത്രമേ ഒരു മാച്ച് നമ്മൾ ബൂയി അടിക്കത്തുള്ളൂ. ആ ബൂയി അടിക്കുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളി വരത്തുള്ളൂ. ഓക്കെ, ഇപ്പം തന്നെ ബൂയി അടിച്ചപ്പോൾ ഞാൻ ചിലപ്പോൾ ആ ഒരു മാച്ച് അപ്ലോഡ് ചെയ്ത് തന്നതില്ല. കാര്യം വെച്ചാൽ എനിക്ക് അത്രയൊക്കെ എനിക്ക് മെമ്മറബിൾ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു കിടക്കാച്ച മൊമെൻ്റ് ഉള്ള ജസ്റ്റ് വീഡിയോ മെയ്യോ ഇല്ലെങ്കിൽ മാച്ചസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. സോ അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് ഒരുപാട് 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 ജസ്റ്റ് വേറെ കുറേ മാച്ചസ് നമ്മൾ കളിക്കുന്നു. സോ അതിനകത്തൊക്കെ വേറെ ലെവൽ ഹാക്കേഴ്സ് ടീം ഒപ്പ് എന്നൊക്കെ വെച്ചാൽ ഒരുപാട് കണ്ടിട്ട് വരുന്നുണ്ടൊക്കെ ഒരുപാട് കണ്ടു വരുന്നുണ്ട്. സോ ടൈമിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ടൈം സെറ്റ് ആകത്തുനിന്ന് മാത്രം നമ്മൾ അത് ഒഴിവാക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ ഒക്കെ നൈസായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്തു. സോ അതായത് മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് നടക്കണമെങ്കിൽ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. മീ ഗെയിമർ എന്നാണ് പേര്. സോ ലിങ്ക് ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, എന്നാലും ഗ്ലൂ ആളുകളെ കിട്ടുന്ന നൈസായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഇനി ആകെ 7-7 ആൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുത്തരെ കണ്ടു ടപ്പേ ടപ്പ അടിച്ചവരെ കൊണ്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇവൻ കുറേ നേരം അവിടെ നിന്ന് നടക്കുക. ജസ്റ്റ് നോക്കുക, ലോകി നോക്കണം ഒരു നിപ്പോണ്ട്. സോ അവരെ ആ മാക്സിമം ഒരു നിപ്പുണ്ട്. എനിക്ക് ആ ഒരു മരത്തിൽ പുറകിലുള്ളവരെ ജസ്റ്റ് ബൂർത്ത് കൊണ്ടുണ്ട്. അതായത് അവർ അതിനും പുറകിലാണ്. അവർ അതിന് പുറകിലാണ്. ജസ്റ്റ് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലെ സമിതിയാണ് മെറ്റവനുള്ളത്. സോ ആ പുറകിലുള്ളവൻ ജസ്റ്റ് ആ മരത്തിലുള്ളവനെ ജസ്റ്റ് കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് ഒക്കെ ലാസ്റ്റ് ആ ഒരു ഏറ്റവും പുറകിൽ ആ മരത്തെ പുറകിൽ നിന്നവനെ കൊന്നവനെ വേണം നമുക്ക് കൊല്ലാം. സോ അതായത് മാച്ച് നിങ്ങൾ കണ്ടു. സോ അവസാന നിമിഷം വരെ എന്താണ് ജസ്റ്റ് എന്ത് നടക്കും എന്ത് നടക്കും എന്ത് നടക്കുന്ന അറിയത്തിൽ ജസ്റ്റ് കിട്ടിക്കാച്ച മാച്ച്. ഓക്കെ, ഓപ്പൺ ഏരിയ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, കുമ്മനടിയാണ് മക്കളെ ഈ ഒരു മാപ്പിന്റെ മെയിൻ. ഓക്കെ, കുമ്മനടിയാണ് ഈ മാപ്പിന്റെ മെയിൻ. സോ സ്വന്തമായിട്ട് നിന്ന് ജസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. കാര്യം നമുക്ക് ടോട്ടലി ഓക്കെ സോളോ ഓഫ് ഡ്യൂ അല്ലെങ്കിൽ സോളോ ഓഫ് കൂടുതൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, കുമ്മനടിക്കാൻ പറ്റുമോ ഈ കളി ജയിച്ചു. ഓക്കെ, സ്കോറേപ്പ് അറിയും അയ്യോ കുമ്മനടിക്കാൻ പാടില്ല, കുമ്മനടി പാടില്ല. ഓക്കെ, കുമ്മടിച്ചാൽ ജസ്റ്റ് നിങ്ങൾ രൂപമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പെട്ടെന്ന് തന്നെ ബുദ്ധിയോട് ചിന്തിച്ച് ബുദ്ധിയുള്ളവന്മാർ എന്തും ചെയ്യും, അല്ലാതെ നിങ്ങളെ വായിൽ വെള്ളം ഉമ്പിക്കൊണ്ടിരിക്കത്തേയുള്ളൂ. സ്വന്തം ആ ഒരു കാര്യം മെയിൻ ഓർക്കുക, കുമ്മനടിയെങ്കിൽ കുമ്മടി ചെയ്ത് പഠിക്കാനുള്ള ഒരു കലയാണ് മക്കളെ. ജസ്റ്റ് അതൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേക ഒരു കല തന്നെയാണ്. സോ അതായത് നിങ്ങൾ എത്രക്ക് ജസ്റ്റ് കുമ്മനടിച്ച് മാസ് കാണിക്കാൻ പാറ കാണിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ജസ്റ്റ് കമ്പനി. ഓക്കെ, എന്തായാലും നോക്കുവാണെങ്കിൽ രണ്ട് രണ്ട് ആൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാലും നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഏറ്റവും പറഞ്ഞു ആ ഒരു കട്ടുവേട മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് തന്നെ ഗ്ലൂവാളും ഇല്ല, എൻ്റെ മോനെ ഗ്ലൂവാളും ഇല്ല, ഒരു തേങ്ങയില്ല. ഓക്കെ, ജസ്റ്റ് നൈസിട്ട് ഈ ലൂട്ട് കിട്ടിയൊക്കെ ലൂട്ട് ചെയ്തിട്ട് നൈസിട്ട് ആ മോനത് ഗ്ലൂ ആണെന്നോ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂവാളൊന്നുമില്ല, ഗ്ലൂവാൾ അല്ല, ബാക്കി എല്ലാ തേങ്ങ വാങ്ങിയ ആളുടെ ലിപ്പിട്ടൊക്കെ ജസ്റ്റ് ഓപ്പൺ ഏരിയയിലേക്ക് ഒക്കെ ഫൈറ്റ് ചെയ്യുക. ആ ഒരു ഓപ്പൺ ഏരിയ വരുന്ന സമയത്ത് അവരെ നമ്മൾ അടിക്കാൻ പറ്റുന്നില്ല. ഡൗട്ടുണ്ട്, ഗ്ലൂ ആൾ അല്ലെങ്കിൽ ഉമ്പാവ ആമ്പല ആമ്പല അത്ര എനിക്ക് പറയുള്ളൂ. പെട്ടെന്നാലും കുഴപ്പമില്ല, വരുന്ന ആളെ ഒരടിയെങ്കിൽ ഒരടി. ഓക്കെ,
പത്തടി ഇങ്ങോട്ട് വെച്ചാൽ ഒരടി ഇങ്ങോട്ട് നമ്മൾ തിരിച്ചു വെച്ചിരിക്കും. അതാണ് പവറൊക്കെ, അതാകണം പുറകെ. ആ അടിക്കുന്നിട്ട് ഇരിപ്പതായി, കാരണം അവട്ട കിടക്കണൊക്കെ, ഈ അവട്ട കിടക്കണം. പിന്നെ അവൻ പത്തി നോക്കാൻ പാടില്ല. സോ അമ്മ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂ ആൾക്ക് നോക്കിയ, പക്ഷേ ഗ്ലൂ ആടത്തില്ല. നമ്മുടെ ഇറക്കത്തിലേക്ക് ഇറങ്ങുന്നുണ്ടൊക്കെ, നമ്മൾ ഇറക്കത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ നൈസിട്ട് നമ്മൾ അടിക്കാൻ പറ്റില്ല, ഒക്കെ അടിക്കാൻ പറ്റില്ല. പ്രത്യേകം മെഡിക്കലുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വിളിച്ചിട്ടാണ് അവന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത നേരം. ഗൈസ് ഈ ഒരു പക്ഷേ ആര് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും, ഇപ്പൊ തന്നെ കമന്റ് ചെയ്ത് ആര് ജയിക്കും, ആര് നോക്കും ജീസ് കമന്റ് ചെയ്യുക. അവരുടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്രാഗോ ഒക്കെ ഏർപ്പെട്ട് ഓടി നോക്കി അവരെ അടിച്ചടി എന്റെ പോലെ ക്രിക്കറ്റ് വേറെ ലെവൽ വീഡിയോസ് രാവിലെ 8:30 അപ്ലോഡ് ചെയ്തായിരിക്കും. സോ മാക്സിമം എല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 8:30 നമ്മുടെ ചാനലിലേക്ക് വരാം. വേറെ ലെവൽ മാസം നമ്മുടെ വീഡിയോ നമുക്ക് സംസാരിക്കും. ബൈ, ഓക്കേ.